ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ശത്രു പറയുന്നുണ്ട് അവിടെ വന്ന് അത് നിൽക്കണ രണ്ട് ആമ്പിള്ളേര് പൈസ കിട്ടുമ്പോൾ അടിച്ചു പൊളിക്കണ മൈൻഡാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് അവർ ചെറുപ്പക്കാരല്ലേ, അങ്ങനെ അടിച്ച് ജീവിതം അടിച്ചു പൊളിക്കണം, അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്, എപ്പോഴും ബാധ്യത കടം എന്നൊക്കെ പറഞ്ഞ് മാത്രം ഇരിക്കുന്നിട്ട് കാര്യമില്ലല്ലോ ശത്രു. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന രണ്ട് പയ്യന്മാർ കുറച്ച് അടിച്ചു പൊളിച്ചാലും തെറ്റൊന്നും പറയാൻ പറ്റില്ല, ഇവിടെ ഇപ്പം ഞങ്ങളില്ലേ നോക്കാൻ എന്ന് ശിവൻ പറയുമ്പോൾ ഹരി ശിവനെ സൂക്ഷിച്ച് നോക്കാൻ കേട്ടോ. അതിന് ശേഷം കാണിക്കണം നമ്മുടെ സാന്ത്വന വീടിന് അവിടേക്ക് നമ്മുടെ സൂസൻ വന്നിരിക്കുകയാണ്. കണ്ണൻ ഉമ്മറത്തേക്കുണ്ട്, പെട്ടെന്ന് അവിടേക്ക് അഞ്ചു വരുന്നുണ്ട്. അയ്യോ ദേ സൂസൻ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടിപ്പോവാൻ കേട്ടോ. ഓടിപ്പോയിട്ട് നമ്മുടെ ബാലേട്ടനോടും ദേവി എടുത്ത് പറയേണ്ടത് ദേ സൂസൻ വരുന്നുണ്ട്, ഞാനിവിടെ ഇല്ലാന്നൊന്ന് പറയാവോ ബാലേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ബാലിന് ദേവി ചോദിക്കേണ്ട അതെന്തിനാ അങ്ങനെ പറയണത് എന്ന് ചോദിക്കുമ്പോഴേക്കും നീ സൂസൻ്റെ അടുത്ത് നിന്നല്ലോ, സൂസൻ നീയല്ലേ സൂസനെ പണം കൊടുത്തത്, പിന്നെ നീ എന്തിനെ പേടിക്കണേന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അഞ്ചു പറയുന്നുണ്ട് അവൾ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും പാർട്ട്ണർഷിപ്പിൽ നിന്ന് പിന്തിരിയണതുകൊണ്ട്, അതുകൊണ്ട് എനിക്കതൊന്നും കേൾക്കണ്ട, ഒന്നും എന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞേക്കാവോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ വരാനത് ഈ കൊച്ചെടുത്ത് കൊച്ചെടുത്തിനെ കാണാൻ വേണ്ടി സൂസൻ മാഡം വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എടാ കണ്ണാ ഞാനിവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഏയ് ഞാനങ്ങനെ പറഞ്ഞൊന്നുമില്ല, ഇരിക്കി ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാനാണെന്ന് പറഞ്ഞപ്പോൾ അഞ്ചു പറയണ്ട എന്നൊരു കാര്യം ഞാനിവിടെ ഇല്ലാന്ന് നീ പറയാൻ പറയാണ്. ആ സമയത്ത് ബാലൻ പറയണ്ട ഏയ് അങ്ങനെയൊന്നും പറയണ്ട, ഞാനെന്താന്ന് പോയി നോക്കട്ടെ എന്ന് പറയണം, ഞാനെന്തായാലും വേണ്ട പോലെ ചെയ്തോളെന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് ഉമ്മർത്തെത്തിട്ട് ആ ഇതാര് സൂസനോ മോളെ അഞ്ചു ദേ ഇതാരാ വന്നേ നോക്കിയൊക്കെ സൂസൻ എങ്ങോട്ട് വന്നേ പെട്ടെന്ന് എന്ന് ഞാൻ പറയുമ്പോഴേക്കും എൻ്റെ ബാലനൊരു കള്ള ചെയ്തിരിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ അഞ്ചു പറയേണ്ടത് ദേവി എടുത്ത് കണ്ടോ ബാലട്ടൻ ചെയ്ത പണി ഞാനിവിടെ ഉണ്ടെന്ന് മനഃപൂർവ്വം പോയി പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ദേവി പറയേണ്ടത് നീ എന്തായാലും അങ്ങോട്ട് പോ, ഞാനും സൂസനെ കണ്ടില്ലല്ലോ എനിക്കൊന്ന് കാണാലോ എന്ന് പറഞ്ഞിട്ട് ഉമ്മറത്തേക്ക് കൊണ്ടുപോവാണ്. ആ സമയത്ത് സൂസൻ പറയുന്നുണ്ട് ബാലേട്ടാ ഞാനിവിടെ ആരെയും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കൂടി വന്നതാണ്, പിന്നെ അഞ്ചുവിടുത്ത് കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, പിന്നെ ആദ്യം തന്നെ ഇവിടുത്തെ കുഞ്ഞുവനെ കാണണം. അപ്പോൾ തന്നെ അഞ്ചു വരുന്നുണ്ട് ആ അത് പറയാം. അപ്പോഴേക്കും നമ്മുടെ ബാലൻ പറയുന്നുണ്ട് അഞ്ചു മോളെ കുഞ്ഞുവനെ കൊണ്ടേ കാണിക്കും, കുഞ്ഞുവനെ അപ്പൂനെ കൊണ്ടേ കാണിക്കാൻ പറയാണ്. അങ്ങനെ സൂസൻ അപ്പൂൻ്റെ റൂമിലേക്ക് പോവാണ്, കുഞ്ഞുവനെ കാണുന്നുണ്ട്. അതിന് ശേഷം പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അപ്പു പറയുന്നുണ്ട് പിന്നെ എനിക്കറിയില്ലേ സൂസനല്ലേ വഹ ഇരിക്കുന്നൊക്കെ പറയാണ്. അങ്ങനെ കുഞ്ഞുവനെ കളിപ്പിക്കുകയാണ് സൂസൻ, കുഞ്ഞുവനക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് നമ്മുടെ അപ്പൂൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പു ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ഓ കുഞ്ഞുവനെ കാണാൻ പോകുമ്പോൾ വെറും കയ്യോടെ വരണത് ശരിയല്ലല്ലോ, എനിക്ക് 28-ന് വരാൻ പറ്റിയില്ല, അതുകൊണ്ടിട്ടാണ്ട്ടോ അറിയാലോ അന്നത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കുഞ്ഞുവാക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ സൂസൻ അവിടെ നിന്ന് നേരെ പോണത് നമ്മുടെ ലക്ഷ്മിയമ്മേനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ലക്ഷ്മിയമ്മ അടുത്തൊക്കെ പറയുന്നുണ്ട് കാര്യം അഞ്ചു ബിസിനസ്സിൽ നിന്ന് പിന്മാറിയല്ലോ അമ്മേ, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നതും കൂടിയാണ്, എനിക്ക് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് അഞ്ചുവിനെ വിളിച്ചുകൊണ്ട് പോവാണ് മുറ്റത്തേക്ക്. എൻ്റെ അഞ്ചുവിനോട് പറയേണ്ടത് നീ എന്ത് ഭാഗ്യവതിയാ, എന്തോ ഒരാളുകളാണ് വീട്ടിൽ, നിനക്കിത് നിനക്ക് മനസ്സിലാവില്ല ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്, നീ വന്നിട്ട് ആ ബിസിനസ് മഹിൻ്റെ കാര്യങ്ങളൊക്കെ പണ്ട് എന്നെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചത്, എന്നിട്ടിപ്പോൾ നീ അതിന് പിന്തിരിണെന്ന് പറയുമ്പോൾ നിനക്ക് ഇത്രയും പേരുള്ളതുകൊണ്ട് നിനക്ക് അതൊന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിനക്ക് മനസ്സിലാവില്ല, നിനക്ക് എന്തിനു വിഷമം ഇത്രയും പേരോട് പറഞ്ഞ് പിടിച്ച് നിൽക്കാം, പക്ഷെ ഞാൻ എനിക്കെന്തിനും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ആർത്താ പറയാ, ബന്ധുക്കൾ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അവർ വെറുതെ ആത്മാർത്ഥം ഇല്ലാണ്ടിട്ടാണ് എന്നെ സ്നേഹിക്കണതൊക്കെ, ആത്മാർത്ഥമായിട്ട് ഒരാൾ പോലും എന്നെ സ്നേഹിക്കാനില്ല എന്നൊക്കെ സൂസനവരെന്ന് പറയുമ്പോൾ അഞ്ചുക്കും വിഷമമാണ് കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് ബാലൻ അവിടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം സൂസൻ അകത്തേക്ക് കയറി പോവാണ്, ചായയൊക്കെ കുടിക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട് മോൾ വിഷമിക്കേണ്ട, ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ ചിലപ്പോൾ നമ്മളിന്ന് പിരിഞ്ഞു പോകും, എന്നാലും നമ്മൾ പിടിച്ചു നിൽക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഉപദേശിക്കുകയാണ് സൂസന. സൂസൻ പറയേണ്ടത് നിങ്ങളെല്ലാവരും അഞ്ചുവിനോട് പറയണം ബിസിനസ്സിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി, ജീവിതം ആകുമ്പോഴേക്കും ജീവിതം മാത്രം മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, ബിസിനസ്സും കാര്യങ്ങളും കൂടി മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, അഞ്ജലി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ലെവല് വരെ എത്തിയത്, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞ് അവളെ ബിസിനസ്സിലേക്കൊന്ന് പറഞ്ഞയക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലൻ പറയേണ്ടത് ഞങ്ങളെല്ലാവരും പറയുന്നുണ്ട് മോളെ അത് അഞ്ജുവിൻ്റെയും ശിവൻ്റെയും മാത്രം തീരുമാനമാണ്, ഞങ്ങളെന്തായാലും നോക്കട്ടെ എന്നൊക്കെ പറയാം ബാലൻ. അങ്ങനെ നമ്മുടെ സൂസൻ അവിടെ നിന്ന് ഇറങ്ങുന്നൊരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.